ഹായ് ഹലോ എല്ലാവർക്കും എസെൻസ് ഓഫ് മലയാളീസ് നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. കണ്ടൻ്റ് ഇല്ലല്ലോ, കണ്ടൻ്റ് ഇല്ലല്ലോ, എന്ത് റെസിപ്പിയാണ് ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇതാ മുറ്റത്ത് നിൽക്കുന്നു. നല്ല ഫ്രഷ് വഴുതനങ്ങ, എന്നാൽ പിന്നെ വഴുതനങ്ങ ബജ്ജി ആയാലോ എന്ന് വിചാരിച്ച് ഇന്നത്തെ റെസിപ്പി നമ്മുടെ അടിപൊളി ഒരു വെറൈറ്റി രീതിയിൽ വഴുതനങ്ങ ബജ്ജിയാണ്. അങ്ങനെ വഴുതനങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് ഞാൻ കേട്ടോ. നല്ല ഫ്രഷ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ബെല്ലൈക്കണൊന്നും പ്രസ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നു ഈ ചേച്ചി വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ നമ്മുടെ വഴുതനങ്ങ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സ്ലൈസാക്കി എടുത്തിട്ട് അതിൻ്റെ ഈ കുരു ഇങ്ങനെ വരുമല്ലോ, അതൊന്ന് ഇതുപോലൊന്ന് കളഞ്ഞിട്ടേ, ഈ മീൻ നമ്മൾ വരയത്തില്ലേ വരയുന്ന പോലെ ഒന്ന് ഇതാ ഇതുപോലൊന്ന് വരഞ്ഞിട്ട് വെള്ളത്തിലേക്കിടുക കേട്ടോ. എന്താ വെള്ളത്തിലേക്കിടണമെന്ന് പറയുന്നത്, കാരണം ഇങ്ങനെ വരഞ്ഞു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ മുറിച്ച് വെച്ചേക്കോ ആയതുകൊണ്ടേ കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വരഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലോട്ട് തന്നെ ഇടണം കേട്ടോ. ഇതുപോലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കാം. നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് ചരിച്ച്, അതായത് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഒന്ന് ഈവനായിട്ട് എല്ലാത്തിലും, അതായത് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന കഷ്ണങ്ങളിലെല്ലാം മഞ്ഞൾപ്പൊടിയും ഉപ്പും നല്ല പോലെ ഒന്ന് പുരട്ടിയതിന് ശേഷം ദാ ഇതുപോലെ എന്തെങ്കിലും അടിയിൽ ഒരു സൈഡിൽ മാത്രം പൊക്കിക്കൊണ്ട് ഇങ്ങനെ ചരിച്ചെന്ന് വെക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വെള്ളം എന്താ ഇതുപോലെ ഊർന്നെന്ന് വരും. എത്ര സമയം വെച്ചാലും നല്ല, നമ്മൾ കഴിക്കുന്നതിന് മുന്നേ മാത്രം എടുക്കുക. 2 മണിക്കൂർ വെച്ചാലൊന്നും കുഴപ്പമില്ല, പക്ഷേ കുറേ നേരം വെച്ചാൽ അത്രയും വെള്ളം ഇങ്ങ് ഊർന്നു വരും. ആ സമയം നമുക്ക് മാവ് റെഡിയാക്കാം. മാവിനായിട്ട് ഒരു ബൗള് മൈദാമാവ്, അതേപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതാണ് ചേർത്തത് കേട്ടോ. ഇപ്പം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിനെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ലാസ്റ്റ് ചേർക്കുന്നത് ഒരു പുളിക്ക് വേണ്ടിയിട്ട് 1/2 മുറി നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ. ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഇളക്കി എടുക്കുക കേട്ടോ. നല്ല ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നല്ല പോലെ ഒന്ന് വരണം കേട്ടോ. ഞാൻ കൺസിസ്റ്റൻസി നമുക്ക് കാണാം. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും കാണുന്നുണ്ട്, കാണുന്നവരാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നത്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ലേ നമ്മുടെ ചാനൽ വളരുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ വളരുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദാ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മുടെ വെള്ളമെല്ലാം ഊർന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് ഇതുപോലെ ഇതാ നമ്മുടെ ബാറ്ററിലേക്ക് ഓരോന്ന് ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ. ഇതുപോലെ സ്പൂണിലോട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ ഈവനായിട്ട് നമ്മുടെ ബജ്ജിക്കകത്ത്, അതായത് വഴുതനക്കകത്തോട്ട് ഇങ്ങനെ നമുക്ക് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് കോരിയഴിച്ച് കൊടുക്കാം. അത്രമേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ ബജ്ജിയുടെ റെസിപ്പി, ഇത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ തീ അതേപോലെ ആദ്യം ഇട്ട് കഴിഞ്ഞിട്ട് അടുത്തത് ഇതുപോലെ നമ്മൾ കുറച്ച് ഒരു 5 മിനിറ്റ് ആ ഒരു 2-3 മിനിറ്റ് എങ്കിലും ആവുമല്ലോ ഒന്ന് മുരിഞ്ഞു വരാൻ. ആ സമയത്തേക്ക് അടുത്ത വറക്കാനുള്ളത് ഇതുപോലെ നമുക്ക് ബാറ്ററിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ, തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വഴുതനങ്ങ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ വറുത്ത് കോരിയെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ദാ ഇതേ പരുവത്തിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അടുത്ത സെഷനും ഇതുപോലെ ഞാൻ നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ദാ നമ്മുടെ ഉഷാറ് വഴുതനങ്ങയെ പറ്റി തയ്യാറായിട്ടുണ്ട്. നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഇതുപോലൊന്ന് കഴിക്കാൻ ദാ കാണാൻ തന്നെ എന്ത് ഭംഗിയായിട്ടുണ്ട്. എല്ലാവരും രാവിലെ വെള്ളം വരുന്നുണ്ടോ? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഈ ബാറ്റർ വെച്ച് നമുക്ക് പൊട്ടറ്റോ അല്ലേ, നമ്മുടെ കിഴങ്ങ് കിഴങ്ങും ഇതുപോലെ ഈ ബാറ്ററിൽ തന്നെ മുക്കി ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ പലതിനും നമുക്ക് ഈ ബാറ്റർ ഉപയോഗിച്ച് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വഴുതനങ്ങയാണെന്ന് തന്നെ പറയത്തില്ല. നമ്മൾ വാരി ഞക്ക് വെച്ചുകൊണ്ട് നമ്മുടെ വഴുതനങ്ങയ്ക്ക് ആത്തോട് തന്നെ നല്ലപോലെ ഉപ്പും ഒക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട്. വഴുതനങ്ങ ഇങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതുപോലൊരു വീഡിയോ എടുക്കണവരെ എല്ലാവർക്കും താങ്ക് യു.